ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം വായിക്കാം. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ധന്യനായ പൗലോസ് കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ ആ സഭയോട് പൗലോസ് പറയുന്ന ഒരു പദമാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മ. എന്താണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മ? രണ്ട്, ആ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ വിളിച്ചു. മൂന്ന്, നമ്മെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്താണ് കൂട്ടായ്മ? എന്താണ് കൂട്ടായ്മയിലേക്കുള്ള വിളി? എന്താണ് കൂട്ടായ്മയിൽ വന്നതിനോട് ദൈവം കാണിക്കുന്ന വിശ്വസ്തത? ഈ ഭാഗങ്ങളാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അപ്പൊ ഈ കൂട്ടായ്മയ്ക്ക് ആദം ഹവ്വമാർ അനുസരണക്കേട് കാണിച്ചു. കാണിച്ചപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം ആമി ആ ദൈവം കൊടുത്ത അനുഗ്രഹത്തിൽ നിന്ന് ആ കൂട്ടായ്മയെന്ന് അവർ പുറത്തായി. പക്ഷെ ബന്ധം പോയില്ല. കാരണം ബന്ധം പോകാഞ്ഞോണ്ട ഒടുക്കലത്തെ ആദം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നു. അല്ലല്ല, ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ബൈബിളിൽ മുടിയനായ പുത്രൻ എന്ന് പറയുന്നവര്, അങ്ങനെയൊന്നും ബൈബിളിൽ ഇല്ല. പക്ഷേ ഒരു മോനെ കുറിച്ചാണ് പറയുന്നത്. എന്തുവാ? എല്ലാം നശിപ്പിച്ചവൻ. നിങ്ങൾ ശ്രദ്ധിച്ചു, അവൻ എന്തോ ഒരു റോയൽ ഫാമിലി ജീവിച്ചവനാ. അവൻ ഇച്ചിരി അഹങ്കാരം കയറി. അഹങ്കാരം കയറിയപ്പോ അപ്പനോട് പറഞ്ഞു, അപ്പാ ഏ എൻ്റെ ആ രാമഞ്ചര കിടക്കുന്ന സ്ഥലവും ആ തിരുവല്ല ടൗണിൽ ആ സെലിസത്തിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ആ സ്ഥലവും വേണ്ടേ, അപ്പുറത്ത് അലുക്കാസിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ആ സ്ഥലവും എനിക്കിതാ. അപ്പൊ അപ്പൻ ചോദിക്കുക, ഇടം മോന് നിനക്ക് എന്തോ എൻ്റെ കൊഴപ്പാടാ. അവൻ തന്നെ പറയുന്നുണ്ട് അവൻ്റെ വീട്ടിൽ ഒന്നിനും കുറവില്ല. ഓ, എന്തോ ഒരു റോയൽ അമി അമി കൂട്ടായ്മയെന്ന അവൻ അമി പുറത്തു പോയെ. എല്ലാം അടിച്ചവൻ പോയി. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, പോയാലും ബന്ധം വിടുകയില്ല. ഒരാമയും വരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാം, അനുസരണക്കേട് കാണിച്ചവനും അഹങ്കാരം കാണിച്ചവനും ഇന്നും തിരിച്ചു വരാൻ റൈത്തുണ്ട്. ഒരാമയും വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൂട്ടായ്മ ബന്ധം പൊളിഞ്ഞോന്ന് നമുക്കൊന്നും അറിയത്തില്ല. കറക്റ്റായിട്ട് ടൈറ്റ് കൊടുക്കുന്നുണ്ട്, കറക്റ്റായിട്ട് പാസ് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ആഴ്ചയും പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. അവരവരുടെ കൂട്ടായ്മ ബന്ധം പോയെന്ന് വ്യക്തമായിട്ട് ആർക്കറിയാം? അവരോർക്കറിയാം. ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് കണക്ഷൻ ശരിയാണെന്നു ചോദിച്ചു. നമ്മൾ ഈ ഫോണിൽ വിളിക്കുമ്പോളേ, ചിലപ്പോൾ വിളിക്കുമ്പോളേ എൻ്റെ വീട്ടിൽ പൊതുവെ ഇച്ചിരി റേഞ്ച് കുറവാണ്. ഇപ്പം ഞാൻ വിളിക്കുന്നതിനോട് പറയും, വാട്സാപ്പ് കോൾ വിളിച്ചോ, ഒരു പ്രശ്നവുമില്ല. അത് സ്തോത്രം, നെറ്റ് കണക്ഷൻ കറക്റ്റാണ്. റേഞ്ച് ഇല്ലാത്ത സമയത്ത് ഞാൻ ചിലപ്പോൾ ലിനിയൊക്കെ വിളിക്കുമ്പോൾ ഫോൺ ബെല്ലടിക്കത്തില്ല, ഇങ്ങനെ കൂ 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 അടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പലരുടെ ലൈഫ് അങ്ങനെ. ദൈവം ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ കണക്റ്റ് ആകുക? അതിനായി ഇടയ്ക്ക് 3, 21, 7, 12 മണിക്കൂറൊക്കെ നിന്നെ കുത്തിയിരുത്തുന്നു. എങ്ങനെയാണ് ഈ കണക്ഷനിൽ കയറ്റാനാ? മിണ്ടുന്നില്ല. ഞങ്ങൾ പുറകെ ഒന്ന് വിളിക്കാം. അച്ചായോ, യോഗത്തിന് വരണേ അച്ചായോ. അച്ഛാൻ ഇല്ലേ എൻ്റെ പൊന്നു. അച്ഛാ, യോഗം ഒരു യോഗമല്ല. പിന്നെ അച്ഛാൻ ഇല്ല, യോഗമല്ലയോ. മിണ്ടുന്നില്ല. എങ്ങനെയാണ് ഈ അച്ഛനെ കൊണ്ടുവരാനാ? ഓ, അപ്പോൾ ഞാൻ അച്ഛ പർഷ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ കാലുവേന പോയി. എൻ്റെ അച്ഛ ഈ ആഴ്ച നടുവിന് വേനയിൽ പോവും. എന്തിനാ ഇവനെ കൊണ്ടിരുത്താനാ? എന്തിനാ കൊണ്ടിരുത്തുന്നത്? ഓട്ടോ കൂലി മുടക്കിയും കാർ കൂലി മുടക്കിയും പെട്രോളും മുടക്കി ഇവനെ എല്ലാം കൊണ്ടിരുത്തുന്നത് എന്തിനാ? എങ്ങനെയാലും ഇതുമായിട്ടൊന്ന് കണക്റ്റ് ആക്കണം. ഇതിനകത്തെ മർമ്മം പഠിച്ച ലൈഫ് ഈസിയാ. ഈ കൂട്ടായ്മ ബന്ധത്തിനകത്താണ് ഇത് ചലിക്കുന്നത്. അകന്നവനെ വലിച്ചടിപ്പിക്കുന്ന ദൈവകൃപ, തകർന്നു പോയതിനെ ചേർത്ത് നിർത്തുന്ന ദൈവകൃപ ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പ്രാർത്ഥിക്കുന്ന ചിലരോട് പറയുക, ഈ കൂട്ടായ്മയിലേക്കൊന്ന് കേറ്, നിന്റെ ലൈഫിൽ ഇത് വർക്ക്ഔട്ട് ആകാൻ പോവുക. ആരാധിക്കുന്ന ചിലരോട് പറയാം, അമി നിന്നിലൂടെ ഒത്തിരി കാര്യം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അതെല്ലാം നടക്കുന്നത് കൂട്ടായ്മയിലൂടെയാണ്. അപ്പൊ ഈ മുടിയനായ പുത്രൻ, അങ്ങനെ വിളിക്കണ്ട, അവനെ അങ്ങനെ ബൈബിളിൽ ഇല്ലല്ലോ. പറയാം, ഹമി സോത്ര എല്ലാം നശിപ്പിക്കുന്നവൻ, അവനപ്പൻ്റെ സമ്പത്തെല്ലാം മാറ്റി അടിച്ച് പൊളിച്ച്. ഈ പൈസ ചെലവാക്കാൻ ഒരു കൃപാവരവും വേണ്ട. വേണോ കാശ് ചെലവാക്കാൻ എൻ്റെ ബ്രദറെ ഭയങ്കര കൃപ ഒന്നും വേണ്ട. ആദ്യമൊക്കെ തന്നെ 100,000 രൂപ കൊണ്ട് ഒരാഴ്ച ജീവിക്കാം, 1,000 രൂപ കൊണ്ടും ജീവിക്കാം. എങ്ങനെ ജീവിക്കണമെന്ന് അവരവർ തീരുമാനിച്ചോളൂ. അവനവൻ്റെ വരുമാനമൊക്കെ നോക്കി ജീവിച്ചാൽ വലിയ കുഴപ്പമില്ല. അതൊക്കെ പോവാം.
വരുമാനം നോക്കാതെ ജീവിച്ച പിന്നെ ദൈവത്തെ പഴി പറഞ്ഞിട്ട് ഒരു കാര്യവും, സ്തോത്രമൊക്കെ പോയല്ലോ. അപ്പം എന്താ പറഞ്ഞു വരുന്നതിൻ്റെ സാരം മനസ്സിലാക്കി തന്നെ. ഹല്ലേലൂയ. അപ്പം ഈ മകന് അടിച്ചു പൊളിച്ച് ജീവിച്ചു. പക്ഷേ അമ്മി അടിച്ചു പൊളിച്ച് ജീവിച്ച സമയത്ത് അവന് ഭയങ്കര ക്ഷാമമുണ്ടായി. പൈസ ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ, അല്ലേ? പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്ക് പൈസ ഇല്ലല്ലോ അവരുടെ അജിച്ചം. പക്ഷെ പുരുഷന്മാർക്ക് പൈസ ഇല്ലെങ്കിൽ അല്ലേ, നമ്മുടെ ആ വ്യക്തിത്വം കൂടെ അങ്ങ്. ഞാനൊക്കെ എന്തോ ഒരു കഷ്ടത്തിൽ കൂടെ ഒക്കെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 100 rupees ഒക്കെ പോക്കറ്റിൽ ഇല്ലാതെ ഇരുന്ന കാലങ്ങളൊക്കെ ഉണ്ട്. ഒരു കാലത്ത് വസ്തു കൊണ്ടെന്ന് പറഞ്ഞാൽ വസ്തു എടുത്ത് പോക്കറ്റ് വെക്കാൻ പറ്റുമോ? നിങ്ങൾ ഇങ്ങോട്ട് പറ പറ്റുമെന്നേ, പറ്റിയിരുന്ന് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കേട്ടേ. അപ്പൊ ഈ പൈസ ഇല്ലാത്ത അവസ്ഥ ഭയങ്കര. ആ സമയത്താണ് പന്നി തിന്നുന്ന വാളവര തിന്നാൻ ആര് കൊതിച്ചു? ഇവൻ കൊതിച്ചു. ആഹാരം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? മിണ്ടുന്നില്ലല്ലോ ഇല്ലേ. ഞാനിപ്പോഴും ഓർക്കുന്നു, പണ്ടൊക്കെ എല്ലാ ദിവസവും ഹർത്താലായിരുന്നു. ഞാനൊരിക്കലും കാസർഗോഡ് പ്രസംഗിച്ചു വരിക, അവിടെ പ്രസംഗം കഴിഞ്ഞ് വണ്ടി എടുത്തപ്പോൾ അറിഞ്ഞ അന്ന് ഹർത്താലായിരുന്നു. ഓ, ഒറ്റ സ്ഥലത്ത് വീടില്ല, ഒരു കാപ്പി കിട്ടുന്നില്ല, പച്ചവെള്ളം കൂടി ചൂപ്പാട് വരും. പിന്നെ ഉപവസിച്ചുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. അങ്ങനെ ഉപവാസം പ്രഖ്യാപിക്കാനും പറ്റുമോ? ഹോ, കോഴിക്കോട് വന്ന് തൃശ്ശൂർ വരുന്ന വഴിക്ക് ഒരു വീടിൻ്റെ അവിടെ ഭയങ്കര ആൾക്കൂട്ടം. എന്താണെന്നറിയോ, ഒരു അമേരിക്കക്കാരൻ അച്ഛൻ വീട്ടിലൂടെ വെച്ചേക്ക അന്ന് ഹർത്താലിൻ്റെ അന്ന്. ഹോ, അന്ന് രാവിലെ തൊട്ട് ആഹാരം കഴിക്കുക 3:30 ഒരു കാശിന് കൊള്ളാത്ത കറിയാണ്. പക്ഷേ എന്തോ രുചിയായിരുന്നു. നിങ്ങൾ ഇവിടെ സഹകരിക്കാം, വലിയ കാര്യം പറയട്ടെ. ഈ വിശപ്പെന്ന് പറഞ്ഞ ഒരു ഭയങ്കര സംഭവമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വിശന്ന ചിലർ പറയും അച്ഛന് വിശന്ന പ്രാന്ത് കീറുമെന്ന് പറയും. അങ്ങനെ പ്രാന്ത് കീറുന്ന അച്ഛന്മാരുണ്ട്. 1 മണിയാകുമ്പോൾ വീട് ഇളക്കി മുറിക്കും. നിങ്ങളാരും അല്ല, നമ്മൾ ദൈവമക്കളായോണ്ട് അങ്ങനൊന്നും ചെയ്യത്തില്ല. ചിലർക്കൊക്കെ ഈ ആഹാരം വെച്ചാൽ പോലും മേശപ്പുറത്ത് കൊണ്ടുവെക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വെക്കണം. എപ്പോഴാണ് എടുത്ത് എറിയുന്നതെന്ന് അറിയത്തില്ല. നിങ്ങളാരും വേണ്ടാത്ത തന്നെ. പക്ഷേ നിർത്തല്ലേ, ഇച്ചിരൂടെ പറഞ്ഞു അച്ഛൻ ഇന്നലെ വൈകിട്ടും അങ്ങനെ ചെയ്താ. ആ അച്ഛനോടാ പറയുന്നത് എൻ്റെ ആ ഏറ് നിർത്തണമെന്ന്. മിണ്ടുന്നില്ല. എന്നിട്ട് ഒരു ഭാഗം കൂടി പുരുഷന്മാർക്കൊരു കുഴപ്പമുണ്ട്. അവർ ഒരു ഭാഗം കൂടെ പറയും, ഓ, അപ്പുറത്തെ മോത്തി ഹോട്ടലിലെ ഫുഡ് എന്നാ സൂപ്പറാ, എന്നാ അവിടെ അങ്ങ് താമസിക്കുന്നു. മിണ്ടുന്നില്ല. അവനവൻ്റെ വീട്ടിലുള്ളവർ വെച്ച് തരുന്ന നല്ല എന്ന് പറഞ്ഞാൽ നല്ല നാളെ പിന്നെയും കഞ്ഞി കിട്ടും. ആ സ്തോത്രം പോട്ടെ, ഞാൻ ആ ഭാഗം പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്കണം എന്താ ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ സാരം മനസ്സിലാക്കണം. അതെ, അപ്പം ഈ മകന് ഭയങ്കര അമ്മ ക്ഷാമം ഉണ്ടായി, ഭയങ്കര ദാരിദ്ര്യം ഉണ്ടായി. ആ സമയത്താണ് ഈ പന്നി ഒരടി അടിച്ചു. അപ്പം ഈ ചില ദാരിദ്ര്യം ഒക്കെ നിന്നെ കൂട്ടായ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. നിന്നെ തകർക്കാനൊന്നുമല്ല, നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ പൊസിഷൻ നിനക്ക് തരാം. തിരിച്ച ഫെലോഷിപ്പിലേക്ക് വാ, തിരിച്ച കൂട്ടായ്മയിലേക്ക് വാ, തിരിച്ച ദൈവത്തിലേക്ക് വാ, തിരിച്ച യെസ്. നിന്റെ മേൽ കിടക്കുന്ന 100 പ്രവചനങ്ങൾ നിറവേറണോ? അത് നിറവേറുന്ന സ്ഥലം ഫെലോഷിപ്പിലാ, കൂട്ടായ്മ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങൾക്കറിയാമോ, 5 paisa കയ്യിലും 5 paisa കൈ കിട്ടിയില്ലെങ്കിലും ഒരുത്തൻ ആരാധന കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന പ്രത്യാശയോടാ. അവൻ്റെ പ്രത്യാശ എന്താ? എന്നെ നാളെ ദൈവം നടത്തും. എങ്ങനെ നടത്തും അറിയത്തില്ല, അത്ഭുതങ്ങളിലൂടെ നടത്തും. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം പറയാം, ആരെല്ലാം നിന്റെ വഴി അടച്ചാലും ആരെല്ലാം നിന്റെ റൂട്ട് ബ്ലോക്ക് ചെയ്താലും നീ പേടിക്കണ്ട, നിന്നെ നടത്താമെന്ന് വാക്കു പറഞ്ഞവൻ ദൈവം. ഓ ജീസസ്, അതരം തുറന്ന് ദൈവത്തിനോട് നന്ദി പറ. അമ്മ ഇങ്ങനെ ദൈവം നടത്തുമോ? ചിലരോടൊക്കെ ഞാൻ പ്രവചിച്ചു പറയുന്നു, ലൈഫിൽ ഇതുവരെ പോയിട്ടില്ലാത്ത മേഖലയിലൂടെ ദൈവം നിന്നെ കൊണ്ടുപോകും. ഒരു നല്ല ഹല്ലേലൂയ പറ. നമുക്ക് ഈ കൂട്ടായ്മയ്ക്കകത്ത് വരുമ്പോഴാണ് ഈ ദൈവം എന്ന വാക്കിൻ്റെ ആ ആ ഒരു പവർ നമ്മുടെ അകത്ത് കയറും അല്ലേ. അല്ലേ, നിങ്ങൾ ഇതിനു മുമ്പൊക്കെ ആ ദൈവം എന്ന വാക്കിന് ഇത്ര ശക്തിയുണ്ടെന്ന് ഓർത്തിട്ടുണ്ടോ? ഇല്ല, ഇല്ല. അപ്പൊ ചില ശൂന്യത വരുന്നത് തകർക്കാനല്ല, നിന്നെ ആ കൂട്ടായ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാന. അവൻ തീരുമാനമെടുക്ക. അവനവിടെ പറയുന്ന ഒരു പദമുണ്ട്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഒന്നിനും കുറവില്ല. അപ്പൊ അവൻ എവിടുന്നാ പോയേ? ഒരു റോയൽ ഫാമിലി നിന്നാ പോയെ, ഒരു ഭയങ്കര ഫെലോഷിപ്പിൽ നിന്നാ പോയത്. നിങ്ങൾ ശ്രദ്ധിക്കണം അമ്മി, അപ്പൻ്റെ ഇപ്പൊ ഞാൻ നിങ്ങൾ ചോദിക്കാം, ഇപ്പം എൻ്റെ കൊച്ചു തെറ്റ് ചെയ്താ എൻ്റെ കൊച്ചല്ലാതാവൂ? മിണ്ടുന്നില്ലല്ലോ. നിങ്ങളുടെ കൊച്ച് തെറ്റ് ചെയ്താൽ നിങ്ങളുടെ കൊച്ച്. നമ്മുടെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്.
നമ്മുടെ കൊച്ചു തെറ്റിയതാ. നമ്മൾ ആ കൊച്ചിനോട് പറയും, മോളെ ഇനി നീ സൂക്ഷിക്കണം, ആ തെറ്റ് നമ്മൾ നമ്മുടെ പിള്ളേരുടെ തെറ്റ് ആരോടും പറയത്തില്ല. പിന്നെ അപ്പുറത്തിരിക്കുന്ന സുമയുടെ കൊച്ച് തെറ്റിയതാൽ നമ്മൾ മാക്സിമം പരസ്യം കൊടുക്കും. ബ്രദറെ, സുമയുടെ കാര്യം അറിഞ്ഞായിരുന്നു? ഇല്ല. കൊച്ചിനെയൊക്കെ ഓർക്കുമ്പം അതിനെക്കാട്ടി വലിയ കൊച്ച് ഈ പറയുന്ന ആൻറ്റിയുടെ മോള് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ആൻറ്റി അലുവ പൊതിയുന്ന പോലെ പൊതിഞ്ഞു മിണ്ടുന്നില്ല. ഓർത്തണേ ഹമി സ്തോത്രം. മറ്റൊരാളെ നിങ്ങൾ വിമർശിക്കുമ്പോൾ ഓർക്കണം അതിനേക്കാൾ വലിയ തെറ്റ് നിനക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് കഴിയുമെങ്കിൽ ആരെയും വിമർശിക്കാതിരിക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം.